ഹലോ ഐജ, അപ്പ ചേട്ടൻ ഇവിടുന്ന് പോയായിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ അച്ഛൻ വിളിക്കുന്നു. ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ. ഓ, അച്ഛനുണ്ടോ? എവിടെ? ദാൻ്റെ ഇത് ഇവിടെ മുതുക്കിലുണ്ട്. ഓക്കെ, അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ആ ചേട്ടൻ, ഓക്കെ ഓക്കെ. ഹലോ അങ്കിള്, വലിയ ബന്ധമുണ്ട്. പക്ഷെ നമ്മള് വെറുതെ അങ്ങനല്ലോ. ഇപ്പൊ അങ്കിൾ എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ എന്ന് പറയുമ്പോ എനിക്ക് അങ്കിൾ. വീട്ടുകാരൊക്കെ ഭായി, നമുക്കൊന്ന് മാറി സംസാരിക്കാം. നമ്മുടെ വലിയ ആൾക്കാർ മാറി. ഒന്ന് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, നമ്മളെ പഴയ ഗ്യാങ്ങിന്റെ ഒരു മീറ്റിംഗിന്റെ ബാക്കി പോരാ. അല്ല, നമ്മള് പണ്ട് അവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ കാരണം നല്ല കമ്പനിയാണ് നമ്മള്, അല്ലേ? അതത്ര അല്ല, എനിക്കൊരു ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നേന്ന് വെച്ചാൽ, ഒരു മോളേക്ക് സ്ഥിതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ട പാടെ അറിയാലോ. ഏകദേശം എത്ര വയസ്സായി പൈസ പതിനെട്ട് അല്ലേ? ആയിഷക്ക് എത്ര? അല്ലല്ലോ, പതിനെട്ട് ഇപ്പൊ പറഞ്ഞല്ലോ. അത് കൊഴപ്പില്ല, പെട്ടെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കാറില്ലാരും. ഡേറ്റ് ഓഫ് ബർത്ത് പോലെ അല്ല ജീവിതം. ആയിഷയും ആയിഷയുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള റിലേഷൻ എത്ര കാലമായി അങ്കിളിനറിയാം? എനിക്ക് ഇവരുടെ കല്യാണ അങ്കിളറിയല്ലോ, കല്യാണത്തിന്റെ കേസിന്റെ മറ്റേ മുടിക്കരുത്. ഇന്നലെ പ്രശ്നമുള്ള കാര്യമാണ് ഇത്. നമുക്കറിയാം, പേഴ്സണലി അറിയാനുള്ള ഒരു പൂജാരിയാണ് ഇന്നലെ ചെക്കിയിട്ട്. ആ, പേഴ്സണലി അറിയാനുള്ള ഒരു പൂജാരിയാണ്. അപ്പോ പ്രസിഡന്റ്, മെയിൻ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷയ്ക്ക് ദോഷമാണ്. അപ്പഴാണ് പറഞ്ഞത്, ഇത് കൊറേ കാലത്തിന് ശേഷം രണ്ട് പൊരുത്തങ്ങൾ നോക്കി അത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പെൺകുച്ചിന് ഇത്രയും ദോഷം കാരണം അത് ആദ്യമായിട്ടാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. സ്നേഹം അവര് തമ്മിലാണ്. ഏഹ്, എന്തൊക്കെ പറഞ്ഞാല് ഇപ്പൊ അവനെ പോലെ പോലെ കണ്ണിലേ, കണ്ണിലൊന്ന് പൊടി വേണപ്പോളേ. കണ്ണില് ഞാൻ ദോഷമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇല്ലേ? നമ്മളെ പറഞ്ഞ നമ്മൾ എടുത്തു കൊടുക്കൂലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും സ്വാമിജി പറഞ്ഞ പോലെ കല്യാണത്തിന് മുമ്പ് കണ്ണാടി ബാബു, നമ്മള് സംസാരിച്ചു. ദോഷത്തിന്റെ കാര്യം അപ്പൊ മാക്സിമം അവർ അടുത്തടുത്ത് നിൽക്കാതെ നോക്കിക്കോളാം. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് വേണ്ടെന്ന് പറയണം, നിർബന്ധിക്കണം. കാരണം ഭയങ്കര പ്രശ്നമാണ് ഇതിനൊരു സൊല്യൂഷൻ. ഇവരുടെ രണ്ടുപേരുടെ കാര്യം പ്രശ്നമായിട്ടാണല്ലോ.
ഇവർക്കാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ ഞാനൊക്കെ നല്ലൊരു പയ്യനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്തോ. വീട്ടിൽ എന്തോ ഒരു ആൾക്കാർ നടപ്പുണ്ട്, നിനക്ക് ഇത്രയും ദോഷമുള്ള ഒരു പയ്യനെ തന്നെ വേണോ, നിന്റെ ജീവൻ അല്ലടാ വലുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉപദേശം നോക്കണം. നമുക്ക് മറ്റേ ആശ അല്ലേ, ആശ വരുമ്പോ നമുക്ക് മറ്റേ ആശാന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മറ്റേ സ്വാമിജി പറഞ്ഞു ആശാനെ പറഞ്ഞുവിടാ ഇന്നൊരു പോംവഴി ഈ ദോഷന്മാരുള്ളൊരു പോംവഴിക്ക് നമുക്കൊരു സ്ഥലം വരെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ പോയിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി കുളിക്കും. അപ്പൊ നമ്മള് പറഞ്ഞു, അപ്പൊ അവിടെ പോയിട്ടുള്ള സമയത്തെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോണ സമയത്ത് ഈ ടോപ്പിക് നൈസായിട്ട് കിട്ടുമോ. നമ്മളൊക്കെ ഇടപെടുന്ന നമ്മുടെ വലിയ ഫ്രണ്ട് ആണ്, അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ നഷ്ടപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് അടുത്ത് അങ്ങനെ പറഞ്ഞാൽ പോരുന്നില്ല. അതെ അതെ, മോശമാണ്. എനിക്ക് അലീബായി എന്റെ ഫ്രണ്ട് ആണ്. അലീബായി അവര് നല്ല ചേർച്ചയാണ്, അങ്കിളിന് നല്ല ചേർച്ചയാണ്, അവര് അവര് നല്ല ചേർച്ചയാണ്. അതാണ് ചേർച്ച. പക്ഷെ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ആയി കൊടുക്കണം അങ്കിൾ. അതെ, എനിക്ക് അത്രേ ഉള്ളു. ഇത് ഇത് മാക്സിമം നല്ല രീതിയിൽ നടത്തണം. പക്ഷെ ഒരിക്കലും ഇവര് ചേരാൻ പാടില്ല അങ്കിൾ, ഒരിക്കലും ചേരാൻ പാടില്ല. ഇവര് ഇവര് ചേർന്ന് കഴിഞ്ഞാൽ ഒരാൾ ചത്തു. സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അവർ ചേരാത്തതിൽ എന്തെങ്കിലും ചെയ്യണം. അതെ 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 അതെ, ഒന്ന് നോക്കിക്കൊള്ളാം അങ്കിൾ. അങ്കിളിന്റെ മോളാണേ. മറ്റേ പറ താൻ്റെ അങ്കിൾ. ഇവനെ പോലെയൊക്കെ നല്ല നല്ല പയ്യന്മാരെ നടക്കുന്നു, നല്ല നല്ല പയ്യന്മാരെ നടക്കുന്നു. കണ്ട പേരെന്തായിരുന്നു? വന്നിട്ടുണ്ട്. അല്ല അങ്ങനെ പോലെ തോന്നിയത് എനിക്ക്. ഓ അങ്ങനെ. ചന്ദ്ര.